മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. വളരെ അത്ഭുതകരമായിട്ടുള്ള, സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാറുള്ള ഒരു വിഷയം ഇപ്രാവശ്യം കാര്യമായിട്ടൊന്നും കണ്ടില്ല. ശബരിമല നട തുറക്കുന്നതിന് മുമ്പ് ധാരാളം വ്യക്തികൾ ശക്തമായിട്ട് വിമർശിച്ചിരുന്നു ശബരിമലയിലേക്കുള്ള യാത്രയിലെ അപാകതകളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിക്കാനായിട്ട് ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല, ശബരിമലയെ തകർക്കാനായിട്ട് ശ്രമിക്കുകയാണ്, തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് ഒരു സൗകര്യവും ഇല്ല, അതിന് ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്ന് ധാരാളം വ്യക്തികൾ പറഞ്ഞതായിട്ട് മാധ്യമങ്ങളിൽ വായിച്ചു, ടി വിയിൽ കണ്ടു. പക്ഷേ ഏതോ അറിഞ്ഞുകൂടെ വലിയ ഈശ്വര വിശ്വാസിയൊന്നും അല്ലാത്ത കടകംപള്ളി സുരേന്ദ്രൻ എന്ന ദേവസ്വം മന്ത്രിയും അതുപോലെ എ ടി ജലീൽ, ഇവൻ മറ്റൊരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന വ്യക്തി, അവർ പോയി എല്ലാം പരിശോധിച്ചു. ഇപ്പം നട തുറന്ന് ഇത്രയും ദിവസമായി. ഉണ്ടാവാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കറൻസി ക്ഷാമമാണ്. അത് പരിഹരിക്കുന്നു, വഴിയിൽ പ്രോബ്ലം ഇല്ല. ഏഷ്യാനെറ്റിൽ അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂ നടത്തിയിരുന്നു, ശബരിമലയിലേക്ക് തൊടാൻ പോകുന്നവരുടെ അടുത്ത് ഇന്റർവ്യൂ നടത്തിയിരുന്നു. അപ്പം തീർത്ഥാടകർ വളരെ ഹാപ്പിയാണ്, വളരെയധികം ഹാപ്പിയാണ്. ഒരു പ്രശ്നവും ഒരു കംപ്ലൈന്റും റിപ്പോർട്ട് ചെയ്തതായിട്ടേ കാണുന്നില്ല. സാധാരണ എന്നും പ്രശ്നങ്ങളും വാർത്തകളും തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിന്റെ പേരിൽ ശക്തമായ വിമർശനങ്ങളും അതിനുള്ള മറുപടിയും അങ്ങനെയൊക്കെയാണ് നടക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ഇപ്രാവശ്യം ജനങ്ങളുടെ ശ്രദ്ധ മുഴുവനും 500-ന്റെയും 1000-ന്റെയും നോട്ടിലേക്ക് പോയോ? അതെല്ലാം ബ്ലാക്ക് മണിയും ഫേക്ക് നോട്ടുകളും കള്ളനോട്ടുകളുടെയിലേക്കും ശ്രദ്ധ പോയോ എന്നറിഞ്ഞൂടാ. ഏതായാലും ഇപ്പൊ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടുള്ള വിമർശനങ്ങളൊന്നും വന്നതായിട്ട് കുറേ ദിവസമായിട്ട് കണ്ടില്ല, കാണുന്നില്ല. ഇനി എന്ത് സംഭവിക്കുന്ന അറിഞ്ഞൂടാ. ഇന്നലെ കണ്ട ചെറിയൊരു വിമർശനം എന്ന് പറയുന്നത് അവിടത്തെ ക്ലീൻ ചെയ്യുന്നവർക്ക് കൊടുത്തിരിക്കുന്ന ബനിയനില് കൊക്കക്കോളയുടെ അഡ്വർട്ടൈസ്മെന്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള വിമർശനങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാണ്, നിയമത്തിനെതിരെ പ്രവർത്തിക്കുന്നതിനെതിരെ പ്രവർത്തിക്കാനായിട്ടുള്ള വാർത്തകൾ. പക്ഷെ ഇത് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം പ്രോബ്ലം ഉണ്ടാക്കുന്നതല്ല, നിയമത്തിന് ഒരു പക്ഷേ വിലങ്ങായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും. ഇപ്പൊ തീർത്ഥാടകർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക, നല്ല സെക്യൂരിറ്റി കൊടുക്കുക, അവർക്ക് ഭക്ഷണത്തിനും അവർക്ക് ഇപ്പോഴത്തെ മാറ്റത്തിലുള്ള കറൻസിക്കും എല്ലാം കൊടുക്കുക, ഇങ്ങനെ വളരെ സ്മൂത്തായിട്ട് നടക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ ഇത്രയും കാലം ഓണം ആഘോഷം ഗംഭീരമായിട്ട് നടക്കും, ഓണാഘോഷം ഗംഭീരമായിട്ട് നടക്കാറുണ്ട് ഏത് ഗവൺമെന്റ് ഭരിക്കുകയാണെങ്കിലും. ഈ കഴിഞ്ഞ ഓണത്തിന് മഹാബലിയെയാണോ സ്വീകരിക്കുന്നത്, വാമനനെയാണോ സ്വീകരിക്കുന്നത് എന്ന പേരിൽ ബി ജെ പിയുടെ നേതാവ് അമിത്ഷാ വാമന ജയന്തി ആശംസിച്ചപ്പോ അതിനെ കയറി പിടിച്ച് ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കി. ഏതായാലും ഇതൊന്നും കുറെ കാലം നിലനിൽക്കില്ല, അതിങ്ങനെ വന്നതുപോലെ പോകുമെന്നുള്ളത് ഉറപ്പാണ്. അതിവിടെ ഇപ്പൊ പറയാൻ കാരണം ഇന്നലത്തെ പത്രത്തില് ആവശ്യമില്ലാത്തതെന്ന് തോന്നുന്ന വിധത്തിലൊരു തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തതായിട്ട് വായിക്കാനിടയായി. ശബരിമലയിലുള്ളത് ധർമ്മശാസ്താവല്ലെന്നും ലോകത്തിലുള്ള ഒരേ ഒരു അയ്യപ്പ ക്ഷേത്രമാണെന്നും, അപ്പ ഇത് സ്വാമി അയ്യപ്പ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുമെന്നും, ഇതുവരെയും അറിയപ്പെട്ടിരുന്ന രീതിയിലല്ല ഇനി അറിയാൻ പോകുന്നതെന്നും ഉള്ള ഒരു വാർത്ത ദേവസ്വം ബോർഡ് തീരുമാനമെടുത്ത് വെറുതെ ആവശ്യമില്ലാതെ ഇഷ്യൂ ഉണ്ടാകുന്ന വിധത്തിൽ തീരുമാനമെടുക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തതിന്റെ പുറകിൽ സദുദ്ദേശമാണോ ദുരുദ്ദേശമാണോ എന്നറിഞ്ഞുകൂടെ ഭംഗിയായിട്ട് പോകുന്ന, ഒരു തരത്തിലും നെഗറ്റീവുകളില്ലാതെ മുമ്പോട്ട് പോകുന്ന സംഭവങ്ങളെ
ഏതെങ്കിലും ഇഷ്യൂവിനകത്ത് കൊണ്ടുപോയി പെടുത്തി ചർച്ച ചെയ്യിച്ച് അതിൽ പ്രതിഷേധിക്കൽ, അതിന് സമരം, അതിനെതിരെ വാക്പയറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എന്തിനായി ഇവർ കൊണ്ടുപോകുന്നത് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ചിലതിൻ്റെ പേര് മാറ്റുന്നത് നല്ലതാണെന്ന് തോന്നാറുണ്ട്. ചിലർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഇന്ദിരാഗാന്ധി ആവാസ് യോജന എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ പേരിൽ പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നതിനെ മാറ്റി പ്രധാനമന്ത്രി ആവാസ് യോജന എന്നാക്കിയിട്ടുണ്ട് ഇന്നലെ മുതൽക്ക്. അതിൽ വലിയ തെറ്റില്ല, കാരണം പ്രധാനമന്ത്രി ആര് വേണമെങ്കിലാവാം, അതൊരു വ്യക്തിയുടെ പേരല്ല, സ്ഥാനത്തിന്റെ പേരാണ്. മറ്റേ ഇന്ദിരാഗാന്ധി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ പേരാണ്. അവിടെ ഒരു വ്യക്തിയുടെ പേര് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നതിന് പകരം അവർക്ക് ജനങ്ങൾ നൽകിയ സ്ഥാനം എന്തായിരുന്നുവോ ആ സ്ഥാനത്തിന്റെ പേരിൽ, ആര് പ്രധാനമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് രാഷ്ട്രീയമില്ല, എല്ലാവർക്കും അത് ഉപയോഗിക്കാവുന്നതാണ്. അവിടെ ചില പേര് മാറ്റുന്നത് വലിയ തർക്കേടില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ ധർമ്മശാസ്താവിന്റെ ക്ഷേത്രം, അയ്യപ്പക്ഷേത്രം, ശബരിമല ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ മാറ്റി സ്വാമി അയ്യപ്പക്ഷേത്രം എന്നാക്കി എന്ന് പറഞ്ഞ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനാ മനുഷ്യനെ ഇഷ്യൂ ഉണ്ടാക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്തിടുന്നത്? രാഷ്ട്രീയക്കാർക്ക് ഒരു പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടാവാം, പ്രസംഗിക്കുന്നതിനിടയ്ക്കോ മറ്റോ അത് വേണ്ടി വന്നേക്കാം. പക്ഷേ ഒരു ദേവസ്വം ബോർഡിന് ഇതുമാതിരിയുള്ള കാര്യങ്ങൾ ഒരാവശ്യവും ഇല്ലാതെ വളരെ ക്രിട്ടിക്കലായിട്ട് ശ്രദ്ധയോടുകൂടി എടുക്കേണ്ട തീരുമാനം. ഈ തീരുമാനം എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ കുഴപ്പം വരാൻ പോണേ? ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്ത് പ്രസ് റിലീസ് കൊടുത്ത് പത്രമാധ്യമങ്ങളിൽ വരുന്നതിന് പകരം ശബരിമലയെ കൂടുതൽ കൂടുതൽ ഭംഗിയായിട്ട് വികസിപ്പിക്കുക, ആത്മീയത കുറെ കൂടി ധന്യമാക്കുക, പുറത്തുനിന്ന് വരുന്നവർക്ക് കുറെ കൂടി സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, കുറെ പേരെ കൂടി വരുത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ വികാരത്തിനും വിചാരത്തിനും വലിയ കോട്ടം തട്ടാത്ത വിധത്തിൽ ധന്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. അങ്ങനെ ചെയ്യുന്നതിന് പകരം അടിമുടി പേര് മാറ്റിയിട്ട് എന്ത് കിട്ടാനാണാവോ? ഒരുപക്ഷെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് കടന്ന് ഇഷ്യൂ ഉണ്ടാക്കുന്നത്? കേരളത്തിലെ ഏത് കാര്യവും ഇഷ്യൂ ആയിട്ട് മാറി, തർക്കമായിട്ട് മാറി, വിവാദമായിട്ട് മാറി, പ്രശ്നമായിട്ട് മാറി, അവസാനം അടുത്ത പ്രശ്നം ഉണ്ടാവുമ്പോൾ ഇതെല്ലാം പോകും. ഇപ്പോൾ ഇവിടെ പ്രശ്നമുണ്ടാക്കിയിട്ട് പരിഹരിക്കാനല്ല ശ്രമിക്കാറുള്ളത്, ഒരു പുതിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പഴയ പ്രശ്നം തന്നെത്താനെ മരിക്കുകയോ അല്ലെങ്കിൽ അണിയറയ്ക്ക് ഉള്ളിലേക്ക് പോവുകയോ ആണ് ചെയ്യുന്നത്. ദേവസ്വം ബോർഡായാലും ശരി, ഏത് വ്യക്തിയായാലും ശരി, അത് ഭംഗിയായിട്ട് പോകുന്നതിനെ ഭംഗിയായിട്ട് പോകാൻ അനുവദിക്കുക. അതിനിടയ്ക്ക് കയറി ആവശ്യമില്ലാത്ത പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് കേരളത്തിൽ ധാരാളം വലിയ 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 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദേവസ്വം ബോർഡിന് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ദേവസ്വം ബോർഡിലെ സെക്രട്ടറി ആയിരുന്ന IAS ഉദ്യോഗസ്ഥൻ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാനുള്ള ആ എല്ലാ കാര്യങ്ങളും എന്നെയാണ് ഏൽപ്പിച്ചത്. ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ അതിന്റെ സ്ഥലം വരെയും ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് അമ്പലത്തി കോളേജിന്റെ ക്യാമ്പസിൽ ധാരാളം സ്ഥലമുണ്ട്. ദേവസ്വം ബോർഡ് കോളേജിന്റെ ക്യാമ്പസിൽ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാനുള്ള എല്ലാ ചാർട്ടും വരച്ച് ഞാൻ തന്നെ ദേവസ്വം ബോർഡിന് സബ്മിറ്റ് ചെയ്തു. എന്നോട് പറഞ്ഞതനുസരിച്ച് 4-5 മീറ്റിങ്ങുകൾ നടന്നു. ആ സെക്രട്ടറി, ദേവസ്വം ബോർഡിലെ സെക്രട്ടറി വളരെ സന്തുഷ്ടനായിരുന്നു. പിന്നീട് പഴയ ചീഫ് സെക്രട്ടറി രാമേന്ദ്രൻ നായരെയും MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറേയും എല്ലാം അതിനകത്ത് ചേർത്തു. നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ ചർച്ചകളൊക്കെ നടന്ന് വിഷയങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് മുമ്പോട്ട് പോയി. പെട്ടെന്ന് കയറിയിട്ടത് ക്ലോസ് ചെയ്യായിരുന്നത്. ആ അദ്ദേഹത്തിനെ IAS ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് മാറ്റി, നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനെ മാറ്റി ഈ സംഭവം തന്നെ ഇല്ലാതെയാക്കി. മന്ത്രിയുടെ ഇഷ്ടം കൊണ്ടോ അനിഷ്ടം കൊണ്ടോ ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുമാതിരി തന്നെ ഇവിടെ ശബരിമല ശാസ്താവിൻ്റെ പേരിൽ, അയ്യപ്പൻ്റെ പേരിൽ ഒരു നല്ല യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് യൂണിവേഴ്സിറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റിക്ക് പ്രൊവിഷൻ ഉണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും ഉണ്ടാവും. അങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം നന്നായിട്ട് പോകുന്ന കാര്യങ്ങൾക്ക് പേര് മാറ്റി അത് ഉടക്കുണ്ടാക്കി ഇനി പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ട ആവശ്യകത, ഒരു പക്ഷേ നോട്ടിനെക്കുറിച്ചുള്ള വിമർശനവും ചർച്ചയും കഴിഞ്ഞു. ഇനി ഇന്നലെ തീവണ്ടി അപകടത്തെക്കുറിച്ചുള്ള ചർച്ചയും ഇതും കഴിഞ്ഞു. ഇനി ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ ചർച്ചയും ഇതും,
അതിനു മുമ്പ് മഹാബലിയും വാമനനെ കുറിച്ചുള്ള ചർച്ച, ഇനി ഇതിനിടയ്ക്ക് സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറാമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ച, ഇങ്ങനെ വല്ലതുമൊക്കെ ആയിട്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സമയവും ഊർജവും സമ്പത്ത് നഷ്ടപ്പെടുത്തുന്നതിന് പകരം വലിയ വലിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് മുമ്പോട്ട് പോയിക്കൂടെ എന്നൊരു തോന്നൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു എന്ന് മാത്രം. പ്രണാമം, നമസ്കാരം.